സാർ ഇപ്പൊ കാണിക്കുന്നത് ആണത്തില്ലാത്ത പരിപാടിയാണെന്ന് അർത്ഥം. പിന്നെ എന്റെ ഭാര്യ എന്നെ വഞ്ചിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം സാറേ? അവളുമായിട്ട് നിയമപരമായിട്ട് പിരിഞ്ഞിട്ട് മറ്റൊരു വിവാഹം കഴിക്കണം. ആ അതിലേക്കാണ് എന്റെ പോക്ക്. അവളെ കളഞ്ഞിട്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നവളെ സ്വന്തമാക്കും. യാമിനിയെ അതിനു മുമ്പ് വേറൊരുത്തന്റെ വെടികൊണ്ട് ചാവാതിരിക്കാൻ നോക്ക്. ബലരാമൻ കണ്ടത് അവനെ തന്നെയാണ്. എന്നുവെച്ചാ മണർക്കാട് തന്നെയാണ് അവൻ സ്ഥിരതാമസാക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പും അവന് അവിടെ വെച്ച് പലരും കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് അത് ആള് മാറിയതായിരിക്കുന്ന നമ്മൾ പറഞ്ഞത്. എന്നാ സഹദേവന്റെ കൊലപാതകത്തോടെയാണ് അവൻ ജീവനോട് ഉണ്ടെന്ന് ഉറപ്പിച്ചത്. എന്നാലും മരിച്ച ഒരുത്തൻ എങ്ങനെ ജീവനോടെ വരാനെ സാറേ? ആരെങ്കിലും കൊണ്ടുപോയി നന്നായി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അവൻ രക്ഷപ്പെടുവോ? കാട്ടിനല്ലേ ഉപേക്ഷിച്ചത്. ഏതെങ്കിലും കാട്ടുജാതിക്കാർ അവനെ കൊണ്ടേ കാണും. ശരീരം ചതയുന്നവർക്ക് ഇംഗ്ലീഷ് മരുന്നല്ല, പച്ചമരുന്ന് തന്നെയാ പ്രയോജനപ്പെടുന്നത്. അങ്ങനെ രക്ഷപ്പെട്ടത് അവനെ വഴി. എസ് ഐ ബലരാമന്റെ ഭാര്യയ്ക്ക് അയാൾ സംശയിക്കുന്നത് പോലെ അവനുമായി ബന്ധം കാണുമോ? ഏ അല്ല, അവര് മണർക്കാടേക്ക് അയാളെ പ്രഷർ ചെലുത്തി കൊണ്ടുപോയതുകൊണ്ട് ചോദിച്ചത്. അവരത്രയ്ക്ക് മണ്ടിയാണോ? ശരത്തിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് അവരവനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കൂ. എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ സാറേ. മനസ്സിലാക്കാൻ ഒന്നുമില്ല. എല്ലാവരുടെയും പൊതുശത്രു ജീവനോടെയുണ്ട്. അവൻ മരിക്കാത്തടത്തോളം കാലം ആരുടെയും ജീവൻ സുരക്ഷിതമല്ല. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ ബന്ധം നിലനിർത്താൻ സാധ്യതയുള്ള ഒരാളുണ്ട്, നയന. അവളെ നിരീക്ഷണത്തിൽ വെക്കണം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവളും ശരത്തിനോട് അടുപ്പം കാട്ടില്ല. എന്നാ പല വൃത്തികേടുകൾക്കും അവൾ കൂട്ടുനിന്നുകൊണ്ട് അവൻ ഭീഷണിപ്പെടുത്തിയ നയനയ്ക്ക് സറണ്ടർ ആവേണ്ടി വരും. പല കാര്യങ്ങളിലും അവനെ സഹായിക്കേണ്ടിയും വരും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നയനയെ നോക്കിക്കോണോ. എല്ലാവരും സൂക്ഷിച്ചേ മതിയാവും. ഭീഷണി ഒരുപാടുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ നന്ദന്റെ നാട്ടിലെത്തി നരനെ കൊല്ലാൻ പോലും ചങ്കൂറ്റം കാട്ടിയവൻ ആയുധമായിട്ട് പതിയിരിക്കുന്നുണ്ടോ? അങ്ങനെ പതിയിരിക്കുന്നവനെ നമുക്ക് കണ്ടെത്താനും കൊല്ലാനും പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാ നമ്മൾ കരുതിയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മളെ അവൻ കാണുന്നുണ്ട്, നമുക്ക് അവനെ കാണാൻ കഴിയാത്തത്. ആ ഓർമ്മ വേണം. നയനയെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നല്ലൊരു നാടകം കളിക്കുന്നതിനിടയിൽ ഇതും ഓർമ്മ വെച്ചിരിക്കണം. ദുരന്തമായി അവൻ കടന്നു വരുമെന്ന്. എല്ലാരും ഇങ്ങനെ ഒത്തുകൂടുന്നത് ഒരു സന്തോഷമാണ്. വീടുകളിലൊക്കെ വെള്ളം കയറിയപ്പോ ഈ വീടൊരു ദുരിതാശ്വാസ ക്യാമ്പായിരുന്നു. 10-30 ആൾക്കാർ ഇവിടെ കൂടി. പിന്നെ പച്ചക്കറി വാങ്ങിക്കാനൊന്നും പുറത്തു പോകണ്ടല്ലോ. ഓണത്തിന് വിളവെടുത്തതൊക്കെ അവര് വച്ച് കഴിച്ചു, ബാക്കിയുള്ളത് മറ്റ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊടുത്തുവിട്ടു. വെറുതെ ദൈവത്തെ വിളിച്ചിട്ടും നല്ല വചനങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അത് ശരിയാ. പ്രളയം നടന്ന സമയത്ത് അതിന്റെ തീവ്രത മനസ്സിലാക്കിയിട്ട് ഗാന്ധാരിയമ്മ ചെയ്ത ഒന്നും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ശരിക്കും സഹായിച്ചു ഒരുപാട് ആൾക്കാരെ. അതിന്റെ പുണ്യം അവർക്ക് കിട്ടും. എന്തിനാ സാർ അയാൾ വിളിച്ചത്? അങ്ങേര് ശരത്തിനെ കണ്ടെന്ന്, ആ ബീരാനൊപ്പം. അവൻ മണർക്കാടും പരിസരത്തുണ്ട്, മറ്റാരെക്കാളും സൂക്ഷിക്കണം രഹന. അപ്പോ
ഗാന്ധാരി അമ്മ അവനെ കണ്ടിട്ടുണ്ടാവും. നരം വാക്കത്തി നരനാണെന്ന് ഗാന്ധാരി അമ്മയും മകളും അറിഞ്ഞതും അവര് നരനെ ശാന്തി തീരത്ത് വരരുതെന്ന് വിലക്കിയതും അവങ്കാരനാണോ എന്ന് നരൻ സംശയിച്ചിരുന്നു. അതിനെ ന്യായീകരിക്കുന്ന രീതിയിലാ ഇപ്പൊ കാര്യങ്ങൾ വന്നോണ്ടിരിക്കുന്നു. ശരിയാ മോളെ, മോള് സൂക്ഷിക്കണം. ബാപ്പായും ഉമ്മുമ്മായും ഒന്നും ഉടനെ നാട്ടിലേക്ക് പറഞ്ഞു വിടരുത്. എനിക്കൊരു പേടിയുമില്ല, അവൻ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ. അവൻ ചെയ്ത പ്രവൃത്തികളൊക്കെ പഠിച്ചോനറിയാം. എന്നിട്ടും പഠിച്ചോൻ അവന്റെ കൂടെ തന്നെ നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പോലീസിന്റെ മൂക്കിന്റെ താഴത്ത് തന്നെയവൻ, പക്ഷെ പിടിക്കാൻ പറ്റുന്നില്ല. ബലരാമന് അയാളുടെ ഭാര്യ സംശയ എന്ന് വെച്ചാ അവരുടെ നിർബന്ധ പ്രകാര അയാൾ മണർക്കാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു. ആ സ്ത്രീക്ക് അവനുമായി ബന്ധം കാണോ? ആർക്കറിയാതൊക്കെ. എന്തായാലും നരന് പിന്നാലെ ഒരാളും കൂടി അവനെ കണ്ടു കഴിഞ്ഞു. ഒരാള് മാത്രമല്ലല്ലോ സർ, ഇതിനു മുൻപ് പലരും കണ്ടിട്ടില്ലേ? അതും അവനെ തന്നെയായിരുന്നു. നിങ്ങൾ അധികം പുറത്തോട്ടൊന്നും പോവല്ലേ കൊച്ചുങ്ങളെ? എടാ, ഇവര് പോകുമ്പോ നീ തന്നെ ഇവരെ കൊണ്ടു വിട്ടാ മതി. നമ്മൾ അവനെ കാണുന്നില്ലെങ്കിലും അവൻ എല്ലാരെയും കാണുന്നുണ്ടാവും, അത് മറക്കണ്ട. ആ ബീരാനും അവന്റെ കൂടെ ഉണ്ടല്ലേ. വേഷം മാറി നടക്കുന്നുണ്ടാവും രണ്ടും. പിടിക്കപ്പെടാതിരിക്കാൻ പെൺവേഷം വരെ കെട്ടു അവൻ. ഇപ്പൊ മീശയും താടിയൊന്നും ഇല്ലെന്നാ കേട്ടത്, അതുകൊണ്ട് പ്രത്യേകിച്ചു. എത്ര തവണയാടോ ഞാൻ അവളെ കൊല്ലാൻ നോക്കിയത്, ഒരിക്കൽ പോലും ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല. അല്ല, ആരുടെ കാര്യം നീ പറയണേ? രഹനയുടെ കാര്യമാ. ഓ, അഞ്ചു നേരം നിസ്കരിക്കുന്നവളാ, അതുകൊണ്ടായിരിക്കും അവൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത്. തിരുവനന്തപുരത്ത് വെച്ച് റബ്ബർ കാടിനിടയിലുള്ള ടാങ്കിൽ തള്ളി, പിന്നെ ഇവിടെ വന്ന ശേഷം പല തവണ കൊല്ലാൻ നോക്കി. ചിലർക്ക് ഒരു അദൃശ്യശക്തിയുടെ പിൻബലം കിട്ടുമല്ലോ, അത് അവൾക്ക് വേണ്ടുവോളം ഉണ്ട്. അതുകൊണ്ടാ മരിക്കേണ്ടവൾ ഇപ്പോഴും മരിക്കാതെ മുന്നോട്ട് പോകുന്നു. എന്നാ അങ്ങനെ പോകുന്നതിൽ അർത്ഥമില്ല. അവളുടെ ബാപ്പയും ഉമ്മമ്മയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനെ അതിൻ്റെതായ സീരിയസ്നെസ്സോടുകൂടി കാണണം. ഇവിടെ എത്തിയവര് അവളുടെ മയ്യത്തെടുക്കട്ടെ. അന്ന് നീ നരനെ കൊല്ലാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലേ വേണ്ടാന്ന്, എന്നിട്ട് നീ കേട്ടാ? അവസാനം എന്തായി? വേറൊരുത്തരെ കുത്തിയിട്ട് ഓടേണ്ടി വന്നു. എടാ കഴുത്തുള്ള മുങ്ങിവൻ, മറ്റുള്ളവരെ മുക്കാൻ നോക്കാതെ സ്വയം രക്ഷപ്പെടാൻ നോക്കണം. ആരോട് പറയാന്ന മനസ്സിലായാ? എടാ നീ ചെയ്യാത്ത തന്നെയാണ്. എത്രയും പെട്ടെന്ന് കാവേരി കൊണ്ട് കടന്നു കളഞ്ഞാൽ നിനക്ക് കൊള്ളാം. അല്ലാതെ മറ്റുള്ളവരെ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞു തന്നിട്ട് ഒരു കാര്യമില്ല. അതിനല്ലൂടും ഞാൻ ശ്രമിക്കുന്നത്, നടക്കാത്തതിനെന്ത് ചെയ്യും? അവളിപ്പോ മറ്റവളുമാരുടെ കൂടെ കറക്കത്തില്ല, തിരികെ എത്തട്ടെ. എന്നിട്ട് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഉണ്ടാക്കും. രഹനി ഈ നാട്ടിലേക്ക് വന്നതുകൊണ്ടാ ഞാൻ ഇത്രയും പ്രതിരോധത്തിലായത്. ഇതുവരെ യാമിനിയെ തിരിച്ചറിഞ്ഞിട്ടില്ല അവള്. അതൊരു അനുകൂല ഘടകം തന്നെയാ, അത് മുതലാക്കണം. യാമിനിയായി നിന്നുകൊണ്ട് അവളുടെ തല തകർക്കണം. തമിഴ് വായിക്കാൻ പഠിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഇച്ചിരി കട്ടിയമ്മേ. എടി, സംവിധായകൻ ഉൾപ്പെടെ മലയാളികളല്ലേ, അതിനൊന്നും കുഴപ്പമില്ല. വായിക്കുന്ന പോലെ അഭിനയിക്കുമെങ്കിലും ചെയ്യും. അണ്ണാച്ചി കണ്ണാടി കൂടുങ്കോ,
അയ്യോ അമ്മ, ഇത് നമ്മുടെ പയ്യനാ. ഹാ, മലയാളിയാ? മന്നിച്ചെടുക്കോ അമ്മ. ഇതെങ്ങനെ ഇതൊക്കെ പഠിച്ച്? എനിക്ക് എന്നാ നിന്റെ പേസിട്ടെടുക്ക. നോക്കിയേ മോളെ, അതാരാ വരുന്നത്? അമ്മ, ഇയാൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ? തട്ടുകടക്കാരൻ എതുക്ക് ഇങ്ങ വന്നത്? അല്ല, തമിഴ് സീരിയലിൽ അഭിനയിക്കാനെന്നും പറഞ്ഞ് പോന്നിട്ട് ഇപ്പൊ രണ്ടു ദിവസം ആയല്ലോ. കാണാനാ വന്നത്. കാണാതിരുന്നപ്പോ ആകെ ഒരു മനപ്രയാസം, അതുകൊണ്ട് വന്നതാ. അതെ, ഇങ്ങനെ ലൊക്കേഷനിൽ പറയാതെയൊക്കെ കയറി വരുന്ന ശരിയല്ല. കാണാനുള്ള കൊതി ഉണ്ടല്ലേ മോളു. അയ്യോ, എന്നാലും ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ ഇത്രയും ദൂരം വന്നു കളഞ്ഞല്ലോ. അങ്ങനെ വന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഈ പരിസരത്തൊക്കെ ആ ചതിയനോടൊന്ന് പലരും പറഞ്ഞു. ആ ശരത്തെ നരേട്ടനെ കൊല്ലാൻ പോയതല്ലേ, അതുപോലെ അവനിനി ആർക്കൊക്കെ നേരെ ആയുധമായിട്ട് വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ നന്ദിട്ട് രണ്ടു ദിവസം ഇവിടെ താമസിച്ചു. അയ്യോ, നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ അവൻ അങ്ങനെ അടുക്കത്തില്ല. പക്ഷെ ഉച്ച കഴിഞ്ഞാലും ട്രെയിൻ എനിക്കങ്ങ് പോണം, വൈകുന്നേരം കട തുറക്കേണ്ടല്ലേ. പിന്നെ എന്തോ തിനാ വന്നത്? കാണാൻ മോളൂനെ അതേടി മന്ദബുദ്ധിയ. ഈ മന്ദബുദ്ധിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചുതരാം. എങ്ങനെ മോളൂനൊപ്പം നിൽക്കാൻ പറ്റുമെന്ന് ആലോചിക്കായിരുന്നു. നീ ഡിമാൻഡ് ഉള്ള ആർട്ടിസ്റ്റ്, എഴുന്നേക്ക് ഒന്നും വേണ്ട. അതെ, എഴുന്നേറ്റില്ലെങ്കിലേ ആ വൈരാഗ്യം സ്ക്രീനിൽ കാണിക്കും. എന്നാ പിന്നെ കുറച്ചൊന്ന് പൊങ്ങിയാ മതി. സീൻ പഠിച്ചാച്ചാ, എപ്പടി ഇരിക്ക്? എപ്പടി ഇരുന്നാലോ മേക്കിംഗില് സൂപ്പറാവാലോ. അതെനിക്ക് തെളിയും. ഇത് യാര്? മൈ വൺ ആൻഡ് ഓൺലി ഹസ്ബൻഡ്, റയർ പീസ്. വാട്ട് ആർ ഡൂയിങ്? ഞാൻ ഇങ്ങനെ തട്ടുകട. ബിഗ് ഹോട്ടൽ ബിസിനസ്. ബാർ ലൈസൻസ് ഒക്കെ വെയിറ്റ് പണ്ണിട്ട് ഇരിക്കേ. അപ്പടിയാ? ഫോർ സ്റ്റാർ. ആ, കുറച്ച് കഴിയുമ്പോ ഫൈവ് സ്റ്റാർ ആവും. ഒരു സ്റ്റാറിലെ കുട്ടികളും നോക്ക്, അങ്ങനെ അഭിനയിക്കേണ്ട കാര്യൊന്നുമില്ല. പിന്നെ വീട്ടിലിരുന്ന് മുഷി ഉണ്ടാന്ന് കരുതി വിടുന്നതാ. You are very handsome. Serial act ചെയ്യുന്നു. അയ്യോ, ശ്രമിക്കാം. ഇങ്ങോട്ട് വന്നേ. സാർ, ജസ്റ്റ് എ മിനിറ്റ്. സോറി സോറി. ഇപ്പൊ ഞാൻ ചെന്നൈയിലാ താമസമെങ്കിലും ശരിക്കും എന്റെ വീട് നെയ്യാറ്റിങ്കരക്കടുത്ത് ഇടിച്ചക്കപ്പിളാ മൂട്ടില്ല. അല്ല, തിരുവനന്തപുരത്ത് എവിടെയാ ഹോട്ടല്? അത് ഈ സീരിയലിൽ അഭിനയിക്കുന്ന നായികമാരൊക്കെ പൊങ്ങച്ചൻ പറയുമല്ലോ, അതുപോലെ പറഞ്ഞതാ. ശരിക്കും ഞാനൊരു തട്ടുകടക്കാരനാ. നൈറ്റ് തട്ടുകടയില്ലേ, തിരുവല്ല ജംഗ്ഷനിൽ തന്നെയാ. ജംഗ്ഷനിൽ വന്ന് ആരോട് ചോദിച്ചാലും അളി എന്നെ തട്ടുകട കാണിച്ചുതരും. പിന്നെ പൊരിച്ച കോഴിയും പൊറോട്ടയും ഭയങ്കര ഫേമസാ. അതുവഴി വരികയാണെങ്കിൽ സാർ എന്തായാലും കയറണം. സാറേ, എന്താ സാറേ? അല്ല, ആൾക്കാര് കള്ളം പറയും, പക്ഷേ ഇങ്ങനെയും പറയൂ. അത് ശീലിച്ചു പോയി സാർ, കുറച്ച് കഴിയുമ്പോ സാറിനും പരിചയമായിക്കോളും. ഇവള് സൂപ്പർ സ്റ്റാർ ആവും. വെറുതെ അനാവശ്യ തലവേദന ഒന്ന് പിടിച്ചു വെക്കല്ലേ. അവന് ചാൻസ് കൊടുത്തിട്ട് അവൻ കയറി അങ്ങ് തെളിഞ്ഞാലോ? നിന്നെക്കാളും നന്നായിട്ട് അഭിനയിച്ചാലോ? ഏ, ആ തടിയന് അഭിനയൊന്നും വലിയ വശമില്ല. എന്നാലും എന്തിനാടി അവനെ വെറുതെ പ്രോത്സാഹിപ്പിക്കുന്നത്? നിന്റെ കഞ്ഞില് മണ്ണ് വരിയിടാനോ? അതെ, അവൻ തട്ടുകടക്കാരനായിട്ട് ജീവിച്ചങ്ങ് മരിക്കട്ടടി. അതിന്റെ ഇടയിൽ നീ എന്തിനാ അവനെ വലിച്ചഴക്കുന്നത്? അവൻ ഈ ലൊക്കേഷനിലേക്ക് വരുന്ന തന്നെ നിനക്ക് തലവേദനയാവും. ഇപ്പൊ തന്നെ വന്നിരിക്കുക, ഷൂട്ടിംഗ് ആണ്. നാണം കേട്ടവൻ. എന്നാലും പേരിനൊരു ഭർത്താവുണ്ടെന്ന് പറയാലോ അമ്മ. ആ, പേരിന് മാത്രം മതി, അതിന് മുന്നോട്ടൊന്നും വേണ്ട. മനസ്സിലായില്ലേ?
ഇനി അവൻ ആ സംവിധായകനെ തൊട്ട് തലോടി നിന്ന് അവനെ പിടിച്ചങ്ങ് അഭിനയിപ്പിക്കും. അത് നീ തടയണം. എടി, ഇപ്പൊ അവൻ ഉൾപ്പെടെ പലരും നിന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലേ അത് നീ രക്ഷപ്പെട്ടു പോയതുകൊണ്ടാ. നിനക്ക് പണവും പ്രശസ്തി ഉള്ളതുകൊണ്ടാ. അതുപോലെ അവനും വന്നാലോ പിന്നെ നിനക്ക് പുല്ല് വിലയായിരിക്കും. അയ്യോ, അതിന് ഞാൻ അവനെ നടനാക്കാനൊന്നും ശ്രമിച്ചില്ലല്ലോ. കണ്ട മാത്രമേ തന്നെ ആ സംവിധായകനില്ല അങ്ങനെ പറഞ്ഞ്. നല്ല തണ്ടും തടിമുടുക്കും ഉണ്ടല്ലോ. ആർക്ക് വേണ്ടാലും അങ്ങനെ തോന്നുമല്ലോ. ഒരിക്കലും അങ്ങനെ നിനക്ക് തോന്നിയതുകൊണ്ടാ നീ അവന്റെ കെട്ടിയവളായതും തട്ടുകടക്കാരന്റെ ഭാര്യയായതും. ഞാൻ കെട്ടുമ്പോഴേ അവൻ തട്ടുകടക്കാരനല്ലായിരുന്നു, ബാങ്കിലെ നല്ല ഉദ്യോഗസ്ഥനായിരുന്നു. പുളിങ്കൊമ്പാണെന്ന് കരുതി പിടിച്ചതാ. അത് മുരിക്കും കമ്പായി പോയെന്ന് മാത്രം. എന്തായാലും ശരി, ആ സംവിധായകൻ പറഞ്ഞു കേട്ടിട്ട് അവൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെ, നീ അതങ്ങ് നിർത്തിക്കൊള്ളണം. നീ ഒരിക്കലും അവന്റെ പേരിൽ അറിയപ്പെടരുത്. നിന്റെ വാലായിട്ട് അവൻ എന്നും ജീവിക്കണം, വാലാട്ടി പട്ടിയായിട്ട്. ഇനി ആ സംവിധായകൻ അവിടെ നിന്ന് സോപ്പിടുന്നോ? ഒന്നാമത് വില്ലൻ വേഷത്തിന് ആളെ തിരഞ്ഞുകൊണ്ട് നടക്കുക. അവനെ കൊണ്ടെങ്ങാനും അത് ചെയ്യിപ്പിച്ച അമ്മ പറഞ്ഞതുപോലെ കുറെ കഴിയുമ്പോ ഞാൻ അവന്റെ നിഴലാവും. അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നാ വേഗം ചെല്ല്. ഇവിടെ ഇല്ല അമ്മ. ഇത് നമുക്ക് മിഡ് ഷോട്ട് പ്ലാൻ പണം. ഓക്കെ, ഇത് വൈഡ്. ഓക്കെ, ഗുഡ് മോർണിംഗ് സർ. ആ മോർണിംഗ്. സ്ക്രിപ്റ്റ് പഠിച്ചാച്ചാ? ആമാ സർ, സൂപ്പറാ ഇരിക്കു. ആ ഇതാ നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡ്. ഓ വണക്കം സർ. വണക്കം. ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ നിന്ന് കാണാനല്ലോ അല്ലേ? അതിനെന്താ, എല്ലാം നോക്കി ഇന്ന് പഠിച്ചോ. വേഷം വരികയാണെങ്കിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോ തിരുവനന്തപുരം വഴി വരികയാണെങ്കിൽ തട്ടുകട കയറണേ സാറെ. ഓ കണ്ടിപ്പാ വരും. ചിക്കൻ എണ്ണ എനിക്ക് റൊമ്പ പിടിക്കും. ഞാനോ എന്താ എന്തായിരുന്നു അവിടെ സംസാരം? വെറുതെ ലോഹ്യം പറഞ്ഞതാ. അയാളൊരു ലോഹ്യം. പിന്നെ ഈ തടിയും നീളമൊക്കെ കാണുമ്പോ അഭിനയിക്കുന്നു ചോദിക്കും പലരും. അത് വേണ്ട, മനസ്സിലായോ? ഒരു വീട്ടില് രണ്ട് ആർട്ടിസ്റ്റ് വേണ്ട. പിന്നെ ഈ തടിയും നീളമൊക്കെ കാണുമ്പോ അഭിനയിക്കുന്നു ചോദിക്കും പലരും. അത് വേണ്ട, മനസ്സിലായോ? ഒരു വീട്ടില് രണ്ട് ആർട്ടിസ്റ്റ് വേണ്ട. വേണ്ട, മോളിന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ല. അതെ, നീ അഭിനയിച്ചാലും വിജയിക്കാനൊന്നും പോകുന്നില്ല. അഭിനയിക്കണമെങ്കിൽ തലയ്ക്ക് താളതാമസം വേണം. ഉച്ചയുണ്ട് കഴിഞ്ഞിട്ട് വിട്ടോണം. കൂടുതൽ സമയം ഇവിടെ കിടന്ന് കറങ്ങണ്ട, മനസ്സിലായോ? തലയാട്ടിക്കൊണ്ട് നിക്കുക. അതെ, നായകൻ ഹാൻസോ. അതുകൊണ്ട് തൊട്ടൊന്നും അഭിനയിക്കണ്ട. ഇവൻ ഒളിഞ്ഞു നോക്കാൻ വന്നതാ മോളെ. ഇവിടെ എന്തൊക്കെ നടക്കുന്നു നോക്കാൻ വന്നതാ. നാണവില്ലല്ലോ, ചീപ്പായി പോയി. ഹലോ, ഗുഡ് മോർണിംഗ്. അതിപ്പോ ഈ ടെക്നോ പാർക്ക് കിടക്കുന്നുണ്ട്, ബൈപാസിലാണല്ലോ വലിയ വലിയ ബിൽഡിംഗ്. അതുകൊണ്ട് ആ ഭാഗത്താണ് ഞങ്ങൾ സ്ഥലം കണ്ടിരിക്കുന്നത്. തിരുവല്ല ജംഗ്ഷനില് ഹസ്ബൻഡിനോട് തട്ടുകട ഉണ്ടല്ലേ, ഒരു അളിയന്റെ തട്ടുകട. അവിടേക്ക് അദ്ദേഹം എന്നെ ക്ഷണിച്ചിരിക്കുക. നല്ല പൊറോട്ടയും പൊരിച്ച കോഴിയും കഴിക്കാൻ. അതെ, അത് അദ്ദേഹത്തിന് ട്രിവാൻഡ്രത്ത് 4-5 കടകളുണ്ട്. ഓ, വെറുതെ ഒരു ഹോബിക്ക. തട്ടുകട നല്ല വരുമാനമുള്ള ഏർപ്പാടാ. അയ്യോ, രണ്ട് സീരിയലിന്റെ ഇടയിൽ കൂടെ വരുവാണെങ്കിലേ 100,000 രൂപ അഡ്വാൻസ് കിട്ടിയേ പറ്റൂ. ഒന്നാമത് മോളിപ്പോ ഉദ്ഘാടനം വേണ്ടാന്ന് വെച്ചിരിക്കാം. പിന്നെ ഒരു 25,000 രൂപ തരുവാണെങ്കിൽ വേണം ഞാൻ വരാം. നൈനയുടെ അമ്മ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നോട്ടീസിൽ വെച്ച് നിങ്ങൾ പബ്ലിസിറ്റി കൊടുക്കോ? പിന്നെ വിളിക്കാം മോളെ. ഡയറക്ടറെ തട്ടുകടയിലേക്ക് ക്ഷണിച്ചിരിക്ക, അയാളുടെ പൊറോട്ടയും പൊരിച്ച കോഴിയും കഴിക്കാണം. കെടുത്താ നാടോ ലൊക്കേഷനിലോട്ട് വന്നത്. പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോണം. ആ ഡയറക്ടർക്ക് ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു, അത് ഇന്നത്തോട് തീർന്നു കിട്ടി. അതുകൊണ്ടാ പറയുന്നത് നിന്റെ തലയ്ക്കകത്ത് ആള് താമസം ഇല്ലെന്ന്. ദേ, അടിയും കൊടുത്ത് പറഞ്ഞു വിടേണ്ടതാ.
ഇവിടെ മനുഷ്യൻ വലിയ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ കേറി വന്നിരിക്കുന്നു, സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അപ്പോ സത്യം പറയണ്ടേ? അയ്യടാ പറ, പറ മൈക്ക് എടുത്ത് കാറും വെച്ച് ഓടി നടന്ന് പറ. നായകനെ തുടരുത് പോലും. മോളെ, നീ അവനെ തൊടണം, കെട്ടിപ്പിടിക്കണം, ഉമ്മയും കൊടുക്കണം. അത് ഇവന്റെ മുമ്പിൽ വെച്ച് തന്നെ കോർത്തിച്ച് തുപ്പാൻ എനിക്ക് തോന്നുന്നത്. കഴിവ് കെട്ടവൻ. എന്തിനാടാ അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? ഈ രീതി പോയാലേ അവള് നിന്നെ കളയും, അത് ഉറപ്പാ. ഒരു താമസവും ഇല്ല. മോശം പിടിക്ക. നീ കളയടി കള, അതിനു വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. കാണാമിനി ആ കാത്തിരുന്ന കല്യാണം. ആനന്ദങ്ങൾ കൽപ്പായുസേകാൻ അസുര അവതാരമായി ഇനി ഇവൻ ആയുധമെടുക്കുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിക്കും? ഇത് അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തലോ?